നമസ്കാരം മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഫൈബർ വെള്ളം ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങി രൂപമാറ്റം വരുത്തി ടൂറിസ്റ്റ് ബോട്ടാക്കിയും കേരളത്തിൽ ഓടിക്കാം ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ ഉപാധികൾ പോലും വേണ്ട അനാസ്ഥ കൊണ്ട് വിളിച്ചു വരുത്തിയ ദുരന്തമെന്ന് വ്യക്തമായ താനൂർ ബോട്ടപകടം എന്ന് വ്യക്തമാക്കാൻ ഇതിനപ്പുറം ഒന്നും തന്നെ വേണ്ട വിനോദസഞ്ചാര മേഖലയാണ് ഇത് ഇവിടെയാണ് ഇങ്ങനെയുള്ള വള്ളം സഞ്ചാരികളുമായി ചീറിപ്പാഞ്ഞത് എന്നിട്ടും ടൂറിസം വകുപ്പ് അറിഞ്ഞില്ല ബോട്ടിന് അനുമതി കൊടുത്ത തുറമുഖ വകുപ്പിനൊപ്പം ടൂറിസം വകുപ്പും ഈ കൂട്ടക്കുരുതിക്ക് ഉത്തരവാദികളാകുന്നത് അതുകൊണ്ട് തന്നെയാണ് അപകടത്തിൽപ്പെട്ട ബോട്ടിന് രജിസ്ട്രേഷനോ ബോട്ട് ഓടിച്ച സ്ലാങ്കിന് ലൈസൻസോ ഇല്ല സർവേ നടപടികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായുള്ള ഫയൽ നമ്പർ രജിസ്ട്രേഷൻ നമ്പറായി എഴുതി ചേർത്ത് ബോട്ട് ഉടമ തട്ടിപ്പ് നടത്തുകയായിരുന്നു ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിന്നതിന്റെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതൊന്നും തന്നെ വിനോദസഞ്ചാര മേഖല ഉണ്ടായിരുന്ന ടൂറിസം വകുപ്പ് അറിഞ്ഞിട്ട് പോലുമില്ല പോലീസിന് നാട്ടുകാർ പരാതി നൽകിയിരുന്നു അതും പൂഴ്ത്തിവെച്ചു അതിനുശേഷം ബോട്ട് ഓടിക്കുകയും ചെയ്തു മാർച്ച് ഇരുപത്തി മൂന്നിന് കുസാർ ഷിപ്പ് ടെക്നോളജി വിഭാഗം ബോട്ടിന് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകി പിന്നാലെ ആലപ്പുഴ പോർട്ട് ചീഫ് സർവേയറുടെ പരിശോധനയ്ക്ക് ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ലഭിച്ചു എന്നാൽ തുറമുഖ വകുപ്പിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകും മുൻപ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സർവീസ് തുടങ്ങി ഇതിന്റെ പതിനാറാം ദിവസമാണ് ദുരന്തം സംഭവിച്ചത് ബോട്ടിന്റെ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പുനഃപരിശോധിക്കാനാണ് സാധ്യത ലൈസൻസ് ഇല്ലാത്ത ബോട്ട് ഓടിയിട്ടും എന്തുകൊണ്ട് ടൂറിസം വകുപ്പ് അറിഞ്ഞില്ല എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു വിനോദയാത്ര ബോട്ട് മറിഞ്ഞുള്ള അപകടത്തിൽ ഇരുപത്തിരണ്ട് പേരാണ് മരണപ്പെട്ടത് അന്വേഷണ സമിതിയിൽ സാങ്കേതിക വിദഗ്ധരും ഉണ്ടാകും താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ പതിനാലംഗ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു മലപ്പുറം എസ് പി എസ് ദാസ് മേൽനോട്ടം വഹിക്കും ഒളിവിൽ പോയിരുന്ന ബോട്ടുടമ താനൂർ സ്വദേശി നാസറിനെ കോഴിക്കോട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് ഇതിന്റെ കാര്യത്തിലാണ് ഫൈബർ വള്ളത്തെ ടൂറിസ്റ്റ് ബോട്ടാക്കിയത് എല്ലാം അറിഞ്ഞിട്ടും തുറമുഖ വകുപ്പും അനങ്ങിയില്ല ബോട്ടുടമ നാസർ നേരത്തെ തന്നെ ഇതേ സ്ഥലത്ത് ബോട്ട് സർവീസ് നടത്തിയിരുന്നു ഇതിനെതിരെ പൊന്നാനി കോസ്റ്റൽ പോലീസ് റിപ്പോർട്ട് നൽകി അനധികൃത സർവീസ് സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളും മറ്റു ഉല്ലാസ ബോട്ട് നടത്തിപ്പുകാരും പലതവണ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും പരാതി നൽകി എന്നാൽ നടപടി ഒന്നും തന്നെ ഉണ്ടായില്ല ബോട്ട് അപകട സാധ്യതയുണ്ട് എന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഫെബ്രുവരിയിൽ മുന്നറിയിപ്പ് നൽകിയതും അവഗണിക്കപ്പെട്ടു പല ബോട്ടുകളും അനുമതിയില്ലാതെയാണ് സർവീസ് നടത്തുന്നത് എന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ പി അബ്ദുൽ ഹമീദ് എം എൽ എ ചൂണ്ടിക്കാട്ടി ഉല്ലാസ ബോട്ടുകളുടെ നിയമ ലംഘനങ്ങളിൽ നടപടിയെടുക്കേണ്ടത് തുറമുഖ വകുപ്പാണ് പലതവണ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഒന്നും തന്നെ ചെയ്തില്ല മീൻപിടുത്ത ബോട്ടാണ് യാത്രാ ബോട്ടാക്കി മാറ്റാൻ ഉടമ അപേക്ഷ നൽകിയിരുന്നത് ഇതിനുള്ള നിബന്ധനകൾ പാലിച്ചു എന്നറിയാൻ മാരിടൈം ബോർഡിന്റെ സർവേയർ ആലപ്പുഴയിൽ നിന്നെത്തി പരിശോധന നടത്തിയിരുന്നു ഇതിൽ ഒട്ടേറെ അപാകത കണ്ടെത്തിയതിനെ തുടർന്ന് പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഇവ പരിഹരിച്ചതായി കാണിച്ച് വീണ്ടും അപേക്ഷ നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സർവേയർ വീണ്ടും ബോട്ട് പരിശോധിക്കുകയും ചെയ്തു ഈ പരിശോധനയുടെ ഫലം വരും മുൻപ് കഴിഞ്ഞ മാസം ബോട്ട് സർവീസ് തുടങ്ങി ആദ്യം അപേക്ഷ നൽകി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചപ്പോൾ ലഭിച്ച രജിസ്ട്രേഷൻ നമ്പർ കെ ഐ വി ബി പി ആർ തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബോട്ടിന്റെ യഥാർത്ഥ രജിസ്ട്രേഷൻ നമ്പർ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഉടമ സർവീസ് ആരംഭിച്ചത് മരിച്ചവരിൽ പതിനഞ്ചു പേരും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണ് എട്ട് മാസം പ്രായമുള്ള പെൺകുഞ്ഞും ഇതിൽ ഉൾപ്പെടുന്നു കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന സംശയത്തെ തുടർന്ന് കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്ററിലെത്തിയ നാവികസേനാ സംഘവും അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ഡൈവിംഗ് സംഘവും തിങ്കളാഴ്ച പകൽ മുഴുവൻ തിരച്ചിൽ നടത്തി എന്നാൽ ആരെയും കണ്ടെത്താനായില്ല ആരെയും ഈ പോലീസിൽ പരാതി ലഭിച്ചിട്ടുമില്ല മൃതദേഹങ്ങൾ അതത് സ്ഥലത്തെ പള്ളി കബരിസ്ഥാനിൽ കബറടക്കി നരഹത്യ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ബോട്ടുടമയ്ക്കെതിരെ കേസ് ബോട്ട് ഓടിച്ചിരുന്ന താനൂർ ഒട്ടുപുറം സ്വദേശിയായ ശ്രാങ്ക് ദിനേശനും ജീവനക്കാരൻ രാജനും ഒളിവിലാണ് മുൻ ദിവസങ്ങളിൽ അമിതമായി യാത്രക്കാരെ കയറ്റി ദിനേശൻ ബോട്ട് ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ പുറത്തുവിട്ടിട്ടുണ്ട് പരപ്പനങ്ങാടി താനൂർ നഗരസഭാ അതിർത്തിയിലെ ഒട്ടുംപുരം തൂവൽ തീരത്തിനു സമീപം പൂരപ്പുഴയിൽ ഞായറാഴ്ച രാത്രി ഏഴരയോടെയാണ് ബോട്ട് മുങ്ങിയത് രാത്രി പന്ത്രണ്ടരയോടെ അവസാന മൃതദേഹവും കണ്ടെത്തി പരിക്കേറ്റ് ആശുപത്രികളിലുള്ള പത്ത് പേരും അപകടനില തരണം ചെയ്തു അഞ്ചു പേർ നിരീക്ഷണത്തിൽ ഇരിക്കുന്നു ജീവനക്കാർ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർക്ക് യാത്ര ചെയ്യാമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ പോർട്ട് സർവേയറുടെ റിപ്പോർട്ടിൽ ജീവനക്കാർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേർക്കാണ് യാത്ര അനുമതിയുള്ളത് മുപ്പത്തി ഒമ്പത് പേരെങ്കിലും ബോട്ടിൽ ഉണ്ടായിരുന്നു ഇതാണ് അപകടമുണ്ടാക്കിയത് എന്നാണ് വിലയിരുത്തൽ എട്ട് വയസ്സുകാരനെ കാണാനില്ല എന്ന സംശയത്തിൽ നാവികസേനയും തീരസേനയും ഉൾപ്പെടെ ഇന്നലെ തിരച്ചിൽ തുടർന്നുവെങ്കിലും കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്ന് പിന്നീട് അറിഞ്ഞു മറ്റാരെക്കുറിച്ചും പരാതി കിട്ടാത്തതിനാൽ തിരച്ചിൽ അവസാനിപ്പിച്ചു രാവിലെ പത്ത് മണിയോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി എല്ലാവരുടെയും സംസ്കാരം നടത്തി സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും റിപ്പോർട്ട് തേടി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ രണ്ടു ലക്ഷം രൂപ വീതവും സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായി സംസ്ഥാന സർക്കാർ വഹിക്കും